الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد. കേരളക്കരക്ക് പരിചയമുള്ള ചില കുട്ടികളിൽപ്പെട്ടവരാണ് അമൽ ഇക്ബാൽ, ആസിം വെള്ളിമണ്ണ പോലെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾ. അവർ രണ്ടുപേരും ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ വന്ന് കുട്ടികളുമായി സംവദിച്ചപ്പോൾ അവർ നേടിയെടുത്ത വളർച്ചയും അവരിനി നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്ത സന്ദർഭം ഞാനിപ്പോൾ ഓർക്കുകയാണ്. എണീറ്റ് നടക്കാൻ ശേഷിയില്ലാത്ത, ചെറുപ്പം മുതൽക്ക് തന്നെ നിരവധി ഓപ്പറേഷനുകൾക്ക് വിധേയനായ ഒരു കുട്ടിയാണ് അമൽ ഇക്ബാൽ. സ്വന്തമായി തന്നെ ഇത്തരം അംഗവൈകല്യമുള്ള ആളുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള വാഹനം അവൻ ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കുകയും അത് ഡൽഹിയിലെ ഒരു വലിയ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഞങ്ങൾക്ക് അവസരം കിട്ടിയത്. അന്നവൻ പറഞ്ഞ വാക്ക്, നിങ്ങളെപ്പോലെ എണീറ്റ് നടക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാൾ ഉന്നതങ്ങളിലെത്തുമായിരുന്നു എന്നാണ്. നമ്മുടെ കാഴ്ചയിൽ പതിഞ്ഞ ഇത്തരം ഒരുപാട് ആളുകൾ, അവർ ചെയ്യുന്ന സാഹസികതകൾ കണ്ടുകൊണ്ട് നാം അത് സ്റ്റാറ്റസ് വെക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയുമൊക്കെ ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ വളർച്ച തെളിയിക്കുന്നത് ഒരു വ്യക്തിയുടെ ശരീരമോ അയാളുടെ സമ്പത്തോ അയാൾ ധരിച്ച വസ്ത്രത്തിൻ്റെ മേന്മയോ ഒന്നുമല്ല, അയാളുടെ മനസ്സിൻ്റെ പവറാണ് ഏറ്റവും വലിയ പവർ എന്നുള്ളതാണ്. പലപ്പോഴും മാനസികമായ നല്ല ഒരു ഹാപ്പിനെസ് അനുഭവിക്കുന്നവരാണ് ഈ ഇരിക്കുന്ന ആളുകൾ എന്നതാണ് പൊതുവായി സമൂഹം നമ്മെക്കുറിച്ച് വിചാരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മാറി ചിന്തിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രായക്കാരിൽ നിന്നുണ്ടാകുന്ന ചില ആത്മഹത്യകളും ചില അക്രമ വാസനയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ കാണിക്കുന്ന ഈയൊരു ഹാപ്പിനെസ് അത് റിയൽ അല്ല എന്നതും അവരുടെ ഉള്ളിലെ വ്യക്തിത്വം നീറിപ്പുകയുകയാണ് എന്നും മനസ്സിലാകുന്നത്. സത്യത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാൽ ജീവിതം സ്ട്രെസ്ഫുള്ളാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. സംഭവിക്കരുതേ എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് നേർക്കുനേരെ കാണേണ്ടി വരികയാണ്. നമ്മുടെ എല്ലാവരുടെയും ഹൃത്തടത്തിൽ മായാതെ കിടക്കുന്ന ഒരു അപകടത്തിൻ്റെ ചിത്രം, ഒരു പൂർണ്ണ ഗർഭിണിയുമായിട്ട് അവരുടെ കുടുംബം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ ദൃശ്യം, ഹോസ്പിറ്റലിൻ്റെ 200 മീറ്റർ അകലെ വെച്ചിട്ടാണ് വാഹനത്തിന് തീപിടിക്കുന്നത്. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന യുവാവ് പിന്നിലിരിക്കുന്ന ആളുകൾക്ക് ഡോർ തുറന്നു കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തുകയും തങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയെ ആ വാഹനം തീ പടരുകയും ഒരാൾക്ക് പോലും അതിൻ്റെ അടുത്തേക്ക് വരാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ. ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് ആ പൂർണ്ണ ഗർഭിണിയും അവരുടെ ഭർത്താവും മരിക്കുന്നത്. പിന്നിലെ സീറ്റിലിരുന്ന വലിയ മോള് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് പുതിയ കുഞ്ഞിനെയുമായി ഞങ്ങൾ തിരിച്ചു വരാം കേട്ടോ എന്ന സന്തോഷം പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ അനുഭവം നേർ വിപരീതമായിരുന്നു. ജീവനറ്റ് കിടക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിന് മുന്നിൽ പൊട്ടിക്കരയാൻ വിധിക്കപ്പെട്ട ആ ഒരു പിഞ്ചു കുഞ്ഞ് നമ്മളോട് പഠിപ്പിക്കുന്നത് ജീവിതം യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്നതാണ്. യഥാർത്ഥത്തിൽ ഏത് മേഖല ചിന്തിച്ചാലും നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള, നമ്മുടെ സമാധാനം കെട്ടുപോകാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. അതിൽ നിന്ന് നമ്മുടെ മനസ്സിന് ഒന്ന് റിലാക്സ് ആവണം എന്നത് അത്യാവശ്യമാണ്. റിലാക്സേഷന് വേണ്ടി നമ്മൾ ലഹരിയെ സമീപിച്ചാൽ, കേരളക്കരയിൽ ഇന്നേ വരെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയ വാർത്തകൾ ലഹരിയുടെ ദുരന്തങ്ങളാണ്. 5 വയസ്സ് പ്രായമുള്ളൊരു പിഞ്ചോമനയെ വാരിയെടുത്ത് കൊണ്ടുപോയി ഒരു ഓവുചാലിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് വേസ്റ്റ് കൂമ്പാരത്തിൽ അതിനെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞവൻ, അവൻ മദ്യത്തിൻ്റെ അടിമയായിരുന്നു. തുടക്കം രസത്തിൻ്റേതും ആനന്ദത്തിൻ്റേതും കൂട്ടുകാരോടൊപ്പമുള്ള ആ ഒരു സന്തോഷ നിമിഷങ്ങളുടേതുമായിരിക്കണം അവൻ്റേതും. പക്ഷേ ഇപ്പോൾ അവൻ എത്തിയത് മാരകമായൊരു വേർഷനിലാണ്. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യവും ഹറാമുകളിലൂടെ നമ്മുടെ മനസ്സിനെ നാം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. ഒരു മരം വെട്ടുകാരൻ
അയാൾ തുടർച്ചയായി മരം വെട്ടിക്കൊണ്ടിരുന്നാൽ അയാളുടെ ആയുധങ്ങളുടെ മൂർച്ച പോകും, അയാളുടെ ശരീരം ശോഷിച്ചു പോകും. അപ്പോൾ അയാൾക്ക് നിർബന്ധമായിട്ടും ലഭിക്കേണ്ട വിശ്രമം, ഒരു ആശ്വാസം വേണം. അതിനുള്ള വഴി എന്താണ്? നമ്മുടെ മനസ്സിന് നമ്മളെ ഇത്തരത്തിലുള്ള ഭാരങ്ങൾ ഇറക്കി വെക്കാനും നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമായി, ഒന്ന് കൂളായി, ഒന്ന് കാമായി നമ്മുടെ കാര്യങ്ങളെ നോക്കിക്കാണാനും നമുക്ക് എങ്ങനെ സാധിക്കും? സിറ്റുവേഷൻസ് മാറുക എന്നുള്ളതല്ല, ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ എനിക്ക് എങ്ങനെ ഹാപ്പിയായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് മുമ്പിലെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ഏതെല്ലാം മാർഗമുണ്ടോ അതിനേക്കാളെല്ലാം ഏറ്റവും ഖൈറായ മാർഗമാകുന്നു അല്ലാഹുവിന്റെ ഖുർആൻ എന്നാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ കാരുണ്യവും ഔദാര്യവുമായി നിങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഷിഫാ ഉല്ലിമാ ഫി സുദൂർ, ഹൃത്തടത്തിലെ നൊമ്പരങ്ങളുടെ ശമനമാണ്, മരുന്നാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ രണ്ട് കാര്യത്തെയാണ് ഷിഫാ എന്ന് പരിചയപ്പെടുത്തിയത്. ഒന്ന് തേനാണ്, മറ്റൊന്ന് ഖുർആനാണ്. ആ ഖുർആൻ ഏത് മനുഷ്യനിലും സ്വാധീനം ചെലുത്തുമെന്ന കാര്യം, ഏത് മനുഷ്യന്റെയും സമാധാനത്തെ തിരിച്ചു പിടിക്കാൻ അതിന് കഴിയുമെന്ന കാര്യം അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനം, ഖുർആൻ പറയുന്നത് ഈ ലോകമല്ല നമുക്ക് ജീവിക്കാനുള്ളതെന്നും ഈ ലോകത്തെ ജീവിതം നമുക്ക് പരീക്ഷണമാണ് എന്നുമാണ്. വനബലൂക്കും ബിശ്ശറി വൽ ഖൈറി ഫിത്ന, ഖൈർ കൊണ്ടും ഷെറു കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകണമെന്ന്. ആരെ കണ്ടാലും നന്നായിട്ട് ഹാപ്പിയായിട്ട് സംസാരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ നമ്മെ നന്നായിട്ട് പ്ലസന്റ് ഫേസോടുകൂടെ നമ്മളെ വെൽക്കം ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് കാണാതെ വരുമ്പോൾ നമ്മൾ വല്ലാതെ ടെൻഷനാവും. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് ഖൈറാകട്ടെ ഷെറാകട്ടെ പരീക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കണം എന്നുള്ളതാണ്. മാത്രവുമല്ല, വലനബലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് ഫബശ്ശിരിസ് സാബിരീൻ, എല്ലാ തരത്തിലുമുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഇട്ടുതന്നുകൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്നാണ്. ഒരു പക്ഷേ നമ്മുടെ അക്കാഡമിക് ഫീൽഡിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവണം. നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് മുന്നോട്ട് പോയിക്കണമെന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കുടുംബം നമ്മളോട് പ്രതികരിച്ചു കൊള്ളണമെന്നില്ല. എനിക്കറിയാം എൻ്റെ മുന്നിലിരിക്കുന്ന അധികം ആളുകളും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണത്, നമ്മെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്ന കാര്യം അല്ലേ. യഥാർത്ഥത്തിൽ ഏത് രംഗമായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ പല വിധേനയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരു ലോകമുണ്ടോ? അതും ഖുർആൻ പറയുന്നുണ്ട്, അത് സ്വർഗമാണ്. വനബ്ലൂക്കും ബിശ്ശറി വൽ ഖൈരി ഫിത്ന, ഖൈർ കൊണ്ടും ഷെറു കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് മറ്റൊരു ആയത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല, മനുഷ്യൻ്റെ ഇവിടുത്തെ ജീവിതം ഇങ്ങനെയൊക്കെയാണെങ്കിലും നമുക്ക് സ്വസ്ഥമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു ഇടം ഉണ്ട്. ഏതൊരു കാര്യവും, ഇപ്പോൾ നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ചിന്ത, നമ്മുടെ ബുദ്ധി, നമ്മുടെ സ്കിൽസ്, ഇതൊന്നും താഴോട്ട് പോകരുത്, മുകളിലോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? കറുകറുത്ത നമ്മുടെ മുടികൾ നരച്ചു പോവുകയാണ്, നല്ല മുഴുമുഴുത്ത നമ്മുടെ ശരീരം അത് ചുളിഞ്ഞു പോവുകയാണ്. ഇത് താഴോട്ടാണ് സത്യത്തിൽ നമ്മൾ യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇതൊന്നുമില്ലാത്ത നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അതുപോലെ നടക്കുന്ന ഒരു ലോകം അതുണ്ട് എന്ന് ഖുർആൻ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതോടെ ഏതൊരു മനുഷ്യനും സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ യമസ്സുഹും ഫീഹാ നസബുൻ വമാഹും മിൻഹാ ബിമുഖ്റജീൻ, നിങ്ങൾക്ക് അവിടെ യാതൊരുവിധ പ്രയാസങ്ങളും ബാധിക്കുകയില്ല എന്നാണ്. സ്വർഗത്തിൽ കയറുമ്പോൾ തന്നെ പറയുന്ന വാക്ക് ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടു കൂടെ കയറിക്കൊള്ളുന്ന, സമാധാനത്തിന് നിരക്കാത്ത ഒരു കാഴ്ചയോ ഒരു കേൾവിയോ ആരുടെയെങ്കിലും ഒരു ഇടപെടലോ എന്തെങ്കിലും ഒരു അനുഭവങ്ങളോ ആ സ്വർഗത്തിൽ ഉണ്ടാവുകയേ ഇല്ല എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം ദുനിയാവാകരുത്, ലക്ഷ്യം പരലോകമാകണം. അപ്പോൾ ലക്ഷ്യമുണ്ടാകുമ്പോൾ അവന് ബോധമുണ്ടാകും. ഒരാൾ ബസ് കയറി, അയാളുടെ തൊട്ടടുത്ത് വേറെ ഒരാൾ വന്നു, അയാളുടെ ലഗേജും ബാഗേജസൊക്കെ ഇയാളുടെ ദേഹത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇയാളൊന്നും സംസാരിക്കുന്നില്ല, ഇയാൾക്ക് നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്, പക്ഷേ ഇയാളൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഒരാൾ ഇയാളോട് ചോദിച്ചു, അത്രേ, എന്താണ് നിങ്ങളൊന്നും പ്രതികരിക്കാത്തത്? നിങ്ങൾക്ക് അത്രയും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇയാളുടെ ബാഗേജും ലഗേജും ഒക്കെ.
അപ്പോൾ അയാൾ പറഞ്ഞത്രേ, ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ആളാണ്. ഇതൊരു എയിമുള്ള മനുഷ്യന് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ചുരുങ്ങിയ സമയം കൂടെ ഇയാളുടെ ബാഗേജിനെ ഞാൻ സഹിച്ചാൽ മതി, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായി. ഇപ്പം ലക്ഷ്യബോധമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഈ ലോകത്തെ പരമാവധി എൻജോയ് ചെയ്യാനും അടിച്ചുപൊളിക്കാനും ആസ്വദിക്കാനുമുള്ളതാണ് എന്ന് ചിത്രീകരിക്കുന്നവർ യാഥാർത്ഥ്യത്തിൻ്റെ വശത്തെ തമസ്കരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാനെന്ന വ്യക്തിക്ക് എത്രത്തോളം ബലഹീനതകളുണ്ട്, നമ്മിൽ അധികം ആളുകൾക്കും ഒരുപാട് രോഗങ്ങളുണ്ട് ഇല്ലേ, പിന്നെ എങ്ങനെയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്, ഒരുപാട് നമ്മുടെ സങ്കല്പങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്, പിന്നെ എങ്ങനെയാണ് അതിരി കടന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മളെ ശരിയായ ആസ്വാദനത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോവുകയും നമുക്ക് ആശ്വാസം പകരുകയും ലക്ഷ്യബോധത്തോടുകൂടെ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുക. ഒരു ക്യാൻസർ പേഷ്യൻ്റ്, അയാൾ ഫോർത്ത് സ്റ്റേജിലാണ്. അയാളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് അല്ലേ. വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം ശത്രുക്കൾ വിശ്വാസികളെ പീഡിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ വിളിച്ച് പറഞ്ഞ വാക്കെന്താണ്? സബ്റൻ ആല യാസിർ ഇന്ന മൗഇദകുമുൽ ജന്ന, ക്ഷമിക്കൂ യാസിർ കുടുംബമേ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന വാക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടം കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിൻ്റെ, ആഘോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആനന്ദ നൃത്തത്തിൻ്റെ ഒരു ലോകമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സമാധാനവും സന്തോഷവും അതിലൂടെ കിട്ടും എന്നുള്ളതാണ്. മാത്രവുമല്ല, നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിലെ വലിയൊരു കാര്യം പാസ്റ്റാണ്. പാസ്റ്റിൻ്റെ ബലിയാടുകളാണ് പലരും. പ്രസൻറ്റിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പലപ്പോഴും നമ്മളെല്ലാവരും പറയാറുണ്ട്. കഴിഞ്ഞുപോയ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡൻറ്റ്, അത് നമ്മുടെ അബദ്ധം കൊണ്ടുകൂടെ ആകുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ നമുക്കുണ്ടാകും. നമുക്ക് സംഭവിച്ച നഷ്ടങ്ങൾ, മറ്റുള്ളവർ നമ്മിൽ ചെലുത്തിയ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ തുടങ്ങി കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്തുള്ള ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തുന്ന കാര്യമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ അവിടെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലോ ഈ പ്രപഞ്ചത്തിലോ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആകസ്മികമായി സംഭവിച്ചതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം സംഭവിച്ചതാണ്. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടച്ചറബ് സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ആ അറിഞ്ഞതവൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാകുമ്പോൾ അത് നടക്കുന്നു എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുമ്പോൾ, നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ. ഇനിയിപ്പോൾ പാസ്റ്റിലേക്ക് പോയിട്ട് ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ സ്വന്തം ഡ്രസ്സ് പോലും അലക്കാൻ കഴിയുന്നില്ല, ഒരാൾ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ പ്രൊഫഷണൽ സ്റ്റുഡൻ്റാണ്. ഞാൻ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അവന് അതിന് റീസണായിട്ട് പറയുന്നത്, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മയെ എൻ്റെ ഉപ്പയെ എന്നെ വീട്ടിൽ നിന്ന് പുറത്തു വിടാതെ എന്നെ പിടിച്ചു വെച്ചു എന്നാണ് അവൻ കാരണം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. അപ്പോൾ നമുക്കൊരു സജഷൻ അവൻ്റെ മുന്നിൽ വെക്കാം. നീ എട്ടാം ക്ലാസ്സിലേക്ക് തിരിച്ചു പോയിട്ട് നിൻ്റെ ഉമ്മയും ഉപ്പയും അടച്ചു വെച്ച ഡോർ നീ മലർക്ക തുറന്നിട്ട് പുറത്തേക്ക് ചാടണം, എന്നാൽ നിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ വല്ല പ്രസക്തിയുണ്ടോ ആ ചോദ്യത്തിന്? കഴിഞ്ഞത് കഴിഞ്ഞു. അയ്യാമുൻ മദാ ഖദ് മദാ, കഴിഞ്ഞുപോയി, ദിവസങ്ങൾ കഴിഞ്ഞുപോയി. വരാനിരിക്കുന്ന ദിവസം ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയത്തൂല്ല. അതുകൊണ്ട് ഇപ്പോൾ ജീവിക്കുന്ന സമയം കഴിഞ്ഞതിനെ വിസ്മരിച്ചുകൊണ്ട് അതിൽ വല്ല പാഠവും ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ പാഠം ഉൾക്കൊണ്ട് ഇപ്പോൾ ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഖുർആൻ അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എല്ലാം റബ്ബിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ലിഖയിലാത്ത സൗ അലാമാഫാത്തക്കും, നിങ്ങൾക്ക് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ നിരാശപ്പെടണ്ട. വല്ല തഫ്രഹുബിമാ ആത്താക്കും, നിങ്ങൾക്ക് വല്ലതും കിട്ടിയാൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കുകയും വേണ്ട എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വലിയൊരു റാഹത്താണ്. ചിലതൊക്കെ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് ക്യാൻസൽ ആവുക അല്ലേ. ചില കോഴ്സസൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, ഒരുപാട് മുന്നോട്ട് പോയി, അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ടെൻഷനാവും, വല്ലാണ്ട് ഡിപ്രസ്ഡ് ആവും അല്ലേ. ആരെന്ത് സമാധാനിപ്പിച്ചാൽ നമുക്ക് ആശ്വാസം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും. അവിടെയാണ് എൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന, എന്നെ ഞാനാക്കിയ, എൻ്റെ എല്ലാം രൂപകൽപ്പന ചെയ്ത ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ തീരുമാനമാണ് എന്ന ആ ഒരു മനസ്സ്. മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്നത് ആയിക്കോണം എന്നില്ല നമുക്ക് ഖൈർ അല്ലേ. കാലിക്കറ്റ് എയർപോർട്ടിൽ വിമാനാപകടം ഉണ്ടായി. അന്ന് എയർപോർട്ടിൽ വന്ന് ആ വാഹനത്തിൽ കയറാൻ പറ്റാതെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയൊരു പ്രവാസി ഉണ്ടായിരുന്നു. അവൻ എത്ര ദേഷ്യം പിടിച്ചിട്ടാവും അവിടുന്ന് പോയിട്ടുണ്ടാവുക. ആ ഫ്ലൈറ്റ് അപകടത്തിൻ്റെ വാർത്ത കേൾക്കുന്നത് വരേക്കും അവൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇത് സത്യത്തിൽ എന്നെ രക്ഷപ്പെടുത്തിയതാണ് എന്നവന് മനസ്സിലാവണം. ഖുർആൻ അങ്ങനെ ഒരു ആയത്തുണ്ട്, അസ അൻ തഖ്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും.
നിങ്ങൾക്ക് സന്തോഷകരമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് ഖൈറായി കൊള്ളണമെന്നില്ല. ഉമ്മയും ഉപ്പയും അനുസരിക്കാതെ എനിക്ക് അവളെ തന്നെ വേണമെന്ന് നമ്മൾ വാശി പിടിക്കുന്ന എന്തിനാണ്? അവളിൽ എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് ലൈഫ് ഉണ്ടാകുമെന്ന് നമ്മുടെ പ്രതീക്ഷയാണ്. പക്ഷെ അത് നിനക്ക് ഖൈറായിക്കൊള്ളണമെന്നില്ല, നിന്നിൽ ബാധിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യം. ഒരു രോഗം അഹമ്മദ് ദീദാത്ത്, നമുക്കറിയാം നമ്മുടെ യുവാക്കൾക്കെല്ലാം പരിചയമുള്ള ഒരു പിന്നെ ആളുണ്ടായിരുന്നു, എന്താണ് പേര്, നമ്മളെ ക്യാൻസർ ബാധിച്ച അലിബനാത്ത്. അലിബനാത്ത് അലിബനാത്ത് പറയുന്നത് ക്യാൻസർ എനിക്കൊരു പിന്നെ റഹ്മത്താണെന്ന്, ക്യാൻസർ എനിക്കൊരു റഹ്മത്താണ്. വിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ വെറുക്കുന്ന കാര്യം നിങ്ങളെ ബാധിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് എടുത്തു, ഒരുപാട് പ്രാക്ടീസ് ചെയ്തു, ഒരുപാട് ആളുകളിൽ നിന്ന് അഡ്വൈസസ് ഒക്കെ വാങ്ങി, എന്നിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ നമുക്കത് കിട്ടിയില്ലെങ്കിൽ അൽഹംദുലില്ലാഹ്, അല കുല്ലി ഹാൽ, ഓൾവേസ് സേ അൽഹംദുലില്ലാഹ്. എല്ലാറ്റിലും പടച്ചറബിനൊരു ഒരു നിമിത്തം ഉണ്ടാവും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അബൂ സലമ മരിച്ചപ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ റസൂലുള്ള പറയാണ്, ഉമ്മു സലമ നിങ്ങൾ പടച്ചോണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറം മിൻഹ, അള്ളാഹുവേ എനിക്ക് ഈ മുസീബത്തിൽ നീ കൂലി തരണേ, ഇതിനേക്കാൾ നല്ലതിനെ തിരിച്ചു തരണേ. യുദ്ധകാലം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മു സലമയെ വിവാഹം അന്വേഷിക്കുകയാണ്. സാധാരണ ഒരു സഹാബി വനിത എന്ന ദർജയിൽ നിന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന ദർജയിലേക്ക് അവർ ഉയർത്തപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയും ആ ഒരു വിശ്വാസവും ആ ഒരു സദ്വിചാരവും നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യുന്ന നല്ല നല്ല ചില തോട്ട്സ് ഖുർആൻ നമുക്ക് നൽകും എന്നുള്ളതാണ്. ഉഹുദ് യുദ്ധം പരാജയമായിരുന്നു, ആദ്യ സമയം വിജയമായിരുന്നു, പിന്നീട് തിരിച്ചടിയായിരുന്നു. ശക്തമായ പരിക്കുകളുമായി സഹാബത്ത് തിരിച്ചു വരുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ശത്രുക്കൾ ഇനിയും വരുന്നുണ്ട് നിങ്ങളെ പിടിക്കാൻ, പേടിച്ചോളീൻ, സൂക്ഷിച്ചോളീൻ. ഇത് കേട്ടപ്പോൾ ഖുർആൻ പറയാണ്, ഫസാദഹും ഈമാന വഖാലൂ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. അവർ പറയാണ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത് അല്ലാഹുവാണ്, ശത്രുക്കൾ ഇനി ആയുധസജ്ജരായി തിരിച്ചു വന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഹസ്ബുനല്ലാഹ്, തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ വെച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹ്. അല്ലേ, സൗർ ഗുഹയുടെ കോലായിയിൽ ശത്രുക്കൾ വന്ന് നിൽക്കുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിക്കാണ്, നബിയെ കാലിന്റെ ചുവട്ടിലേക്ക് അവർ നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, പേടിക്കണ്ട, പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ആ പ്രതീക്ഷ, ആ റബ്ബിലുള്ള ഉറച്ച വിശ്വാസം, അല്ലാഹുണ്ട് എന്ന ആ സത്യം ശരിക്കും നമ്മുടെ ഉള്ളിൽ രൂഢമൂലമാക്കാൻ ഖുർആനിന് സാധിക്കും എന്നുള്ളതാണ്. മൂസ നബിയുടെ മാതാവ് മൂസ അലൈഹി സ്വലാം ജനിച്ചത് എന്നാണ്, ആൺകുട്ടികൾക്ക് ജനിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കാലത്താണ് അല്ലേ. ആ കുട്ടി ജനിക്കുമ്പോൾ ഉമ്മ ആകെ പേടിച്ചിട്ടുണ്ട് അല്ലേ. ഉമ്മയുടെ മനസ്സ് എല്ലാ ചിന്തയും മാറിയിട്ട് ഈ കുട്ടിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമായി എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറയാ, പെട്ടിയിലാക്കി കുട്ടിയെ നൈൽ നദിയിൽ ഒഴുക്കണം. യഖുദ്ഹു അദുവ്വു ലി വഅദുവ്വു ലഹ് ഫഅൽഖൈതു അലൈക മഹബ്ബത മിന്നി വലിതുസ്ന അല ഐനി. അവനെ ശത്രു എടുക്കും, തൊലിപ്പുറം കറുത്ത മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടപ്പോൾ ഫിർഔനിന്റെ ഭാര്യയ്ക്ക് ആനന്ദമുണ്ടായി, അല്ലാഹുവിന്റെ റഹ്മത്താണ്. കുട്ടി സുരക്ഷിതമായി കൊട്ടാരത്തിൽ ജീവിക്കുന്ന കാലം. ഈ കഥകളും ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? അല്ലാഹുവിലുള്ള വലിയ പ്രതീക്ഷയാണ്. എന്തൊക്കെ സംഭവിച്ചാലും അല്ലാഹു സൊല്യൂഷൻ നൽകാൻ കഴിവുള്ളവനാണെന്ന വിശ്വാസം നമുക്ക് നൽകും. മാത്രമല്ല എന്തും ഏറ്റെടുക്കാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയാത്ത ആളാണ്. മൂസനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നാണ് ഫിർഔന്റെ തീരുമാനം. ഈ ഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസനോട് പറയുന്നത്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഫിർഔന്റെ അടുത്തേക്ക് പോയിക്കോ. എന്തെല്ലാം റീസൺ പറയാം പിന്നോട്ടടിക്കാൻ അല്ലേ. ഒരു രണ്ട് മിനിറ്റ് വന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചാൽ, ഏയ് ഞാൻ പ്രഭാഷകനല്ല, ഐ എം നോട്ട് എ സിംഗർ, ഞാൻ അങ്ങനെ അതിനേബിൾ അല്ല, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ. മൂസ അലൈഹി സ്വലാമയ്ക്ക് ഒരുപാട് കാരണം പറയായിരുന്നു, പക്ഷെ മൂസ നബി എന്താ ചെയ്തത്? അല്ലാഹുവാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് കഴിയാത്തത് പടച്ചവനോട് ചോദിക്കാം. റബ്ബി ശ്രഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ, എൻ്റെ കാര്യം നീ എളുപ്പമാക്കണേ, എൻ്റെ നാവിലെ കെട്ട് നീ അയച്ചു തരണേ, എൻ്റെ വാക്ക് മറ്റുള്ളവർക്ക് നീ ഗ്രാഹ്യമാക്കണേ. ഏറ്റെടുക്കാൻ ധൈര്യത്തോടെ എന്തും ഏറ്റെടുക്കാം, എന്തും തുടങ്ങാം. നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ ഉയർച്ചയ്ക്ക്, നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് എന്തും ചെയ്യാം. റസൂൽ പറയാ, ഇഹ്രിസ് അലാ മയ്യൻഫഉക,
വസ്തഇം ബില്ലാ, നീ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ മുഴുകിക്കോ. ഡോണ്ട് വറി, ഒന്നും ആലോചിച്ച് പേടിക്കണ്ട. യു ക്യാൻ, റസൂൽ പറയാ യു ക്യാൻ, നിനക്ക് കഴിയും. ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇം ബില്ലാ, നീ അള്ളാഹുവിനോട് സഹായം തേടിക്കോ. എന്നിട്ട് ചെയ്തിട്ട് നിനക്ക് മിസ്സായാൽ നീ എന്ത് പറയണ്ട, അത് അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ ആയതുകൊണ്ടാണ്, ഞാൻ ജനിച്ച സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ടാണ്, എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്, അങ്ങനൊന്നും പറയണ്ട. നീ പറയേണ്ടത് എന്താ, ഖദറുല്ലാഹു മാ ശാ ഫഅല, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ വിധിയാണ് എന്നാണ് നീ പറയേണ്ടത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തിലും നമുക്ക് വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഇറങ്ങാനുള്ള ധൈര്യം. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയണ എന്താറിയോ, നമ്മളൊക്കെ എപ്പോഴും നഷ്ടങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുക അല്ലേ, ലോസിനെ കുറിച്ചാണ് നമ്മളൊക്കെ എപ്പോഴും ആലോചിക്കുക. കിട്ടിയത് എന്താണെന്ന് ആലോചിക്കില്ല. അപ്പം ഇന്ന് രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവും, അതെന്തായിരിക്കും, ആ ടെൻഷനുകളാണ് നമ്മുടെ മനസ്സിൽ മുന്നിക്ക് വരിക. നേരം വെളുക്കുമ്പോഴും ടെൻഷനുകളാണ് മുന്നോട്ട് വരിക, ബ്ലെസ്സിങ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല. വിശുദ്ധ ഖുർആൻ പറയാണ്, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു തന്ന നിഅമത്തിനെ നിങ്ങൾ ആലോചിക്കണം, കിട്ടിയ അനുഗ്രഹങ്ങൾ ആലോചിക്കുക. എന്തെല്ലാം പഠിച്ചോൻ തന്നു, എത്ര സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുടുംബമായി ജീവിക്കുന്നു, പഠിക്കുന്നു അല്ലേ, ഇതിനൊക്കെയുള്ള ആഫിയത്തും ആരോഗ്യവും എല്ലാം റബ്ബ് തന്നതാണ്. അതുകൊണ്ട് കിട്ടാതെ പോയതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സ് സങ്കടമാവുക, കിട്ടിയതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സേ അൽഹംദുലില്ലാ, കിട്ടിയതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് മനസ്സറിഞ്ഞിട്ട് പറയാൻ സാധിക്കണം, അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് എനിക്ക് ധാരാളം തന്നിട്ടുണ്ട്. പിന്നെ തൃപ്തിയാണ്, ഞാൻ മെലിഞ്ഞു പോയി, ഞാൻ ബ്യൂട്ടിയല്ല, ഞാൻ അത്ര പോരാ, ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ എന്നെ ഒന്നിനും കൊള്ളില്ല, ഇങ്ങനെയാണ് ആൾക്കാർ പറയുക. അത്ര മോശമാണോ, അല്ല തന്നതിനെ അംഗീകരിച്ചൂടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ നിനക്ക് തന്നതിൽ കിട്ടിയതിൽ തൃപ്തിപ്പെട്ടോ, ലോകത്ത് ഏറ്റവും ധന്യനായി നീ മാറുമെന്നാണ് പറയുന്നത്. കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കണമെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെന്തറിയോ, പിന്നെ താഴോട്ട് നോക്കുക, ഈ മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വീട് ചെറുതാണ്, നമ്മുടെ പോക്കറ്റ് മണി കുറവാണ്, നമ്മൾ കഴിവ് കുറഞ്ഞവരാണ്, നമ്മളൊന്നിനും പറ്റാത്തവനാണ്. താഴോട്ട് നോക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വല തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നീ നിന്റെ താഴെയുള്ളവരിലേക്ക് നോക്കണം, നിന്റെ മുകളിലുള്ളവരിലേക്കല്ല നീ നോക്കേണ്ടത്. അപ്പോഴേ നിനക്ക് കിട്ടിയ നിഅമത്ത് അല്ലേ, രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാതെ, ഒരു പലകയിൽ നാല് ചക്രം വെച്ച്, കാലിൽ ധരിക്കേണ്ട ചെരുപ്പ് കയ്യിൽ ധരിച്ച്, റോഡിൻ്റെ സൈഡിലൂടെ തുഴഞ്ഞു നീങ്ങുന്ന മനുഷ്യനെ കാണുമ്പോൾ പറയും നമ്മൾ അൽഹംദുലില്ലാ. താഴ്ചയില്ലാതെ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ആളെ കാണുമ്പോൾ നമ്മൾ പറയും അൽഹംദുലില്ലാ. കേൾവിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ പറയും നമ്മൾ അൽഹംദുലില്ലാ. ഈ പരിസരത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ മുന്നിലെ ഐ സി യുവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നാൽ, ഒരു ക്യാൻസർ സെൻ്ററിൻ്റെ മുന്നിൽ ചെന്ന് നിന്നാൽ, ഒരു ഡയാലിസിസ് സെൻ്ററിൻ്റെ മുന്നിൽ ചെന്ന് നിന്നാൽ പറയാൻ സാധിക്കും നമുക്ക് അൽഹംദുലില്ലാ. അതുകൊണ്ട് താഴെയുള്ളവരിലേക്ക് നോക്കുക, കിട്ടിയതിൻ്റെ മൂല്യം തിരിച്ചറിയാം. പിന്നെന്താ, പിന്നെ നമ്മളെപ്പോഴും സമയം ചിലവാക്കുക ഫോണിലും ഇതിലൊക്കെയാണ്. നമുക്കൊരു റെസ്റ്റിംഗ് ടൈം വേണം, മറ്റെല്ലാ ചിന്തകളും ഒഴിവാക്കി നമ്മൾ സൈലൻ്റായിരിക്കുന്നൊരു സമയം വേണം. അപ്പം നമുക്കൊരുപാട് റിലാക്സേഷൻ കിട്ടും. അതിന് പറ്റിയതാണ് നിസ്കാരം. വജുഅലത് ഖുർറത്തു ഐനീ ഫി സ്വലാ, നമസ്കാരം എനിക്ക് കൺകുളമുള്ളതാക്കിയിരിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെക്കുറിച്ച് സഹാബത്ത് പറയുന്നു, ഇദാ ഹസബഹു ഷൈആ സല്ലാ, നബിക്ക് വല്ല പ്രയാസങ്ങളും ഉണ്ടായാൽ നബി വേഗം പോയിട്ട് രണ്ടരക്കായത്ത് നിസ്കരിക്കും. ഇബ്നു അബ്ബാസ് യാത്രയിലാണ്, മകൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടരക്കായത്ത് നിസ്കരിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ല എന്നോട് കൽപ്പിച്ചതാണ് ഞാൻ ചെയ്തത്. എന്താ പറഞ്ഞത്, വസ്തഈനോ ബിസ്വബരി വസ്വലാ, നമസ്കാരം കൊണ്ട് ക്ഷമ കൊണ്ട് നീ സഹായം തേടിക്കോന്നാണ്. അതുകൊണ്ട് നിസ്കാരം, ഖുർആനോത്ത്, ദിക്റുകൾ, ദുആകൾ, ഇതൊക്കെ നമുക്ക് ആശ്വാസം, എല്ലാ ടെൻഷനുകളും ഒഴിവാക്കി നമ്മൾ ശാന്തമായി പടച്ചവൻ്റെ മുമ്പിൽ കുറച്ചേരം ഇരിക്കുക. ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. ഇനി മനുഷ്യന്മാർ തമ്മിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനൊക്കെ ഉള്ള ട്രീറ്റ്മെൻ്റ് ഖുർആനിലുണ്ട്. സ്വന്തം മകൾക്കെതിരെ വ്യഭിചാരോപണം നടത്തിയാൾക്ക് ഞാൻ ഒന്നും കൊടുക്കൂല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഖുർആൻ ആയത്തിറങ്ങി, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, നിങ്ങൾ പുറത്തു കൊടുക്കണം. ഇത് ഫബില്ലത്തി ഹി അഹ്സൻ, ഏറ്റവും നല്ല ചിലക്ക് പെരുമാറണം അല്ലേ. നിനക്ക് ഉപകാരമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടണ്ട, ആവശ്യമില്ലാത്തടുത്ത് പോയിട്ട് തലയിടണ്ട, എല്ലാറ്റിനെയും ഒരുപോലെ ഗൗനിക്കണ്ട. നബിൻ്റെ അടുത്തുനിന്ന് ജൂതന്മാർ പറയാം, അസ്സാമു അലൈക്കും, നീ മരിക്കട്ടെ എന്നതിൻ്റെ അർത്ഥം. റസൂൽ പറഞ്ഞു, വാലൈക്കും, നിങ്ങളും പറ. ആയിഷ ബീവി ചീത്ത പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്തിനാണ് ആയിഷ, നീ മഹലന്യ ആയിഷ, നീ സാവകാശം കാണിക്കുക. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി പറയാം, നബി നിങ്ങൾ കേട്ടില്ലേ ഒരു പറഞ്ഞത്? അപ്പം റസൂൽ പറയാം, ഞാൻ പറഞ്ഞത് നീയും കേട്ടില്ലേ, എന്ത്, വാലൈക്കും, ദാറ്റ്സ് ഓൾ. ആ വാക്കിന് അത്ര പരിഗണന കൊടുത്താൽ മതി. അവൻ അങ്ങനെ പറഞ്ഞല്ലോ, എന്താ അങ്ങനെ പറയാൻ കാരണം, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ.
നമ്മൾ അയാളുടെ അടിമയല്ല, നമ്മൾ പടച്ചവൻ്റെ അടിമയാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനും മറ്റുള്ളവരുടെ പ്രശംസക്കും അവരുടെ ലൈക്കിനും വേണ്ടിയാണ് ഈ പൊട്ടിയടിച്ച് ഫേസ്ബുക്കിലും മറ്റൊക്കെ വരുന്നത്. എന്തിനാ അതിൻ്റെ ആവശ്യം? നമുക്കുള്ള ഗ്ലാമർ മതി, നമുക്കുള്ള സ്കില്ല് മതി, നമുക്കുള്ളതിനൊരു വിലയുണ്ട്. മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴല്ല നമ്മൾ നമ്മളാകുന്നത്. നമുക്ക് പടച്ച റബ്ബ് തന്ന നിഅമത്തിനെ നാം തിരിച്ചറിയുമ്പോഴാണ് നാം നാം ആകുന്നത്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ഇന്നമനുതഅമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്കൂറ. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും നമുക്ക് മാന്യമായിട്ട് പെരുമാറാം. ആരോടും അസൂയയില്ല, പകയില്ല, അവന് നല്ല മാർക്ക് കിട്ടി, മാഷാഅല്ലാ ബാറക്കല്ലാ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് പറയാൻ നമുക്ക് പറ്റണം. നമ്മുടെ ഖുർആൻ അതിനെ പര്യാപ്തമാക്കും. ആരോടും പകയില്ലാതെ, വെറുപ്പില്ലാതെ എല്ലാവരോടും മാന്യമായി പെരുമാറാൻ, ഈവൻ നമ്മെ ഇങ്ങോട്ട് ദ്രോഹിച്ചവനോട് പോലും മര്യാദക്ക് പെരുമാറാനുള്ള പാഠം നമുക്ക് വിശുദ്ധ ഖുർആൻ പകർന്നു നൽകുമെന്ന കാര്യം തിരിച്ചറിയുക. ഇതല്ലാത്ത വഴികൾ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ടെൻഷനെ നികത്താൻ വേണ്ടി പരിശ്രമിച്ചാൽ, വഴികൾ തേടിയാൽ അപകടമാണ്. ഹറാമുകൾ, തിന്മകൾ, അവിഹിതങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, ഇത് നാശത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ സമാധാനത്തിന്, നമ്മുടെ സന്തോഷത്തിന്, ഇവിടെയും പരലോകത്തുമുള്ള വിജയത്തിനുള്ള നിയമങ്ങളാണ് നമുക്കിറക്കി തന്നത്. സന്തോഷത്തോടെ അതിനെ പഠിക്കാൻ നമ്മൾ തിരിച്ചറിയണം. തെറ്റിദ്ധരിപ്പിക്കുന്നവരല്ല നമ്മുടെ സോഴ്സ്. ഇസ്ലാമിക പണ്ഡിതന്മാരായിരിക്കണം, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായിരിക്കണം. അത് വെച്ച് കൃത്യമായി പഠിക്കാനും ഈ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ സുന്ദര തീരത്ത് വിരാജിക്കുവാനും സന്തോഷത്തോടെ ഏത് സിറ്റുവേഷനെയും നേരിടാനും നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കും അല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.